നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടോപ്പിക് വൈസ് കറണ്ട് അഫെയർസ് 2022. നമ്മൾ പല ക്ലാസ്സുകളായിട്ട് പഠിച്ച കേരളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മലയാളികൾ എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ച് ഈ ഒരു ക്ലാസ് നമ്മൾ ക്രോഡീകരിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഇതിലും ഇനി ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ വരാം. നമ്മൾ പല ക്ലാസ്സുകളിൽ പഠിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകൾ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മന്ത്ലി കറണ്ട് അഫെയർസ് കൃത്യമായി ഫോളോ ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു ക്ലാസ്സിലെ കാര്യങ്ങൾ. അപ്പോൾ പുതിയതായിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക, ഈ ഒരു പ്ലേലിസ്റ്റിലുള്ള ഓരോ ക്ലാസ്സിലും കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കണം. ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്നവരോ പ്ലസ് കോഴ്സുകൾ റിന്യൂ ചെയ്യുന്നവരോ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും എൻ്റെ ഫ്രീ ലൈവ് ക്ലാസ്സുകളുണ്ട്. എല്ലാവർക്കും അത് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓരോ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിലും ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് സ്പെഷ്യൽ ക്ലാസ്സുകൾ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാം. ഇൻട്രാക്റ്റീവ് സെക്ഷൻസും പോൾ ലേണിങ്ങും അതേപോലെ തന്നെ നമുക്ക് ലൈവായിട്ട് തന്നെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും എല്ലാം സാധിക്കുന്ന സ്പെഷ്യൽ ക്ലാസ്സിലൂടെ സാധിക്കും. അതേപോലെ എൻറോൾ ചെയ്യുന്നവർക്ക് ആ ക്ലാസ്സുകൾ പിന്നീട് എപ്പോൾ വേണമെങ്കിലും കാണാനുള്ള അവസരവും ഉണ്ട്. അതേപോലെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സീരീസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കേരള പി എസ് സിയുടെ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ എക്സാമാണ്. 50 ക്വസ്റ്റ്യൻസ്, 75 മിനിറ്റുള്ള എക്സാമാണ്. ജൂൺ 4, 11, 18, 25 തീയതികളിൽ രാത്രി 8 മണിക്കാണ് എക്സാം. എക്സാം അൺലോക്ക് ചെയ്യാൻ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ മതി. എക്സാം ലിങ്കും നമ്മുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും എല്ലാം പോസ്റ്റ് ചെയ്യുന്നതാണ്. കൃത്യമായി ഫോളോ ചെയ്ത് താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ജോയിൻ ചെയ്യുക. ഫസ്റ്റ്, അനുപമം ജീവിതം ആത്മകഥയാണ് കെ ശങ്കരനാരായണൻ. അദ്ദേഹം റീസെൻ്റ്ലി അന്തരിക്കുകയും ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ്. അനുപമം ജീവിതം ആരുടെ ആത്മകഥയാണ്? കെ ശങ്കരനാരായണൻ. അനുപമം ജീവിതം ആരുടെ ആത്മകഥയാണ്? കെ ശങ്കരനാരായണൻ. ദെൻ ജീവിതാമൃതം, ഇതും ആത്മകഥയാണ്, ഒ രാജഗോപാൽ. രാഷ്ട്രീയ നേതാവ് ഒ രാജഗോപാലിൻ്റെ ആത്മകഥയുടെ പേരാണ് എന്ത്? ജീവിതാമൃതം. ജീവിതാമൃതം ആരുടെ ആത്മകഥയാണ്? ഒ രാജഗോപാൽ. ജീവിതാമൃതം ആരുടെ ആത്മകഥയാണ്? ഒ രാജഗോപാൽ. ദെൻ ഓർമ്മച്ചെപ്പ്, ഇതും ആത്മകഥയാണ്, എം ഹസൻ. രാഷ്ട്രീയ നേതാവ് എം ഹസൻ്റെ ആത്മകഥയുടെ പേരാണെന്ത്? ഓർമ്മച്ചെപ്പ്. ഓർമ്മച്ചെപ്പ് ആരുടെ ആത്മകഥയാണ്? എം ഹസൻ. ദെൻ ഓ മിസോറാം, പി എസ് ശ്രീധരൻപിള്ള. നിലവിൽ ഗോവയുടെ ഗവർണറായ പി എസ് ശ്രീധരൻപിള്ളയുടെ ആത്മകഥയുടെ പേരാണ് ഓ മിസോറാം. പിന്നെ കൊറോണ കവിതകളെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അപ്പോൾ കിട്ടിയല്ലോ. അനുപമം ജീവിതം ആരുടെ ആത്മകഥ? കെ ശങ്കരനാരായണൻ. ജീവിതാമൃതം ആരുടെ ആത്മകഥ? ഒ രാജഗോപാൽ. ഓർമ്മച്ചെപ്പ് ആരുടെ ആത്മകഥയാണ്? എം ഹസൻ. ഓ മിസോറാം ആരുടെ കൃതിയാണ്? പി എസ് ശ്രീധരൻപിള്ള. ദെൻ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന ആത്മകഥയാണ് യേശുദാസൻ, കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന, ഇത് ആരുടെ ആത്മകഥയാണ്? യേശുദാസൻ. ദെൻ ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം, ഗോപിനാഥ് മുതുകാട്. ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം ആരുടേതാണ്? ഗോപിനാഥ് മുതുകാട്. ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം ആരുടേതാണ്? ഗോപിനാഥ് മുതുകാട്. ദെൻ അവനി വാഴ്വ് കിനാവ്, കുമാരൻ ആശാനെക്കുറിച്ച് പെരുമ്പടവം ശ്രീധരൻ എഴുതുന്ന നോവലാണ് അവനി വാഴ്വ് കിനാവ്. ആരുടേതാണ്? പെരുമ്പടവം ശ്രീധരൻ, കുമാരനാശാനെ കുറിച്ചാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന എന്ന ആത്മകഥ ആരുടേതാണ്? യേശുദാസൻ. ഇന്ത്യൻ്റെ പ്രണയ വിസ്മയം ആരുടേതാണ്? ഗോപിനാഥ് മുതുകാട്. അവനി വാഴ്വ് കിനാവ് ആരുടേതാണ്? പെരുമ്പടവം ശ്രീധരൻ, കുമാരനാശാനെ കുറിച്ചാണ്. ദെൻ അന്തിവെയിലിലെ പൊന്ന് നോവലാണ് പെരുമ്പടവം ശ്രീധരൻ്റെതാണ്. പട്ടിക, അന്തിവെയിലിലെ പൊന്ന് എന്ന നോവൽ ആരുടേതാണ്? പെരുമ്പടവം ശ്രീധരൻ. ദെൻ കടയ്ക്കൽ വിപ്ലവം, എൻ ഗോപിനാഥൻ പിള്ള. കടയ്ക്കൽ വിപ്ലവം എന്ന കൃതി ആരുടേതാണ്? എൻ ഗോപിനാഥൻ പിള്ള. പട്ടിക, കടയ്ക്കൽ വിപ്ലവം എന്ന കൃതി ആരുടേതാണ്? എൻ ഗോപിനാഥൻ പിള്ള. പട്ടിക, കടയ്ക്കൽ വിപ്ലവം എന്ന കൃതി ആരുടേതാണ്? എൻ ഗോപിനാഥൻ പിള്ള. ദെൻ ലോക്കൽ ഫിനാൻസ് ഫിസ്കൽ ഡീസെൻട്രലൈസേഷൻ, ബി എ പ്രകാശ്. കേരളത്തിൻ്റെ ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനാണ് ബി എ പ്രകാശ്. അപ്പോൾ ലോക്കൽ ഫിനാൻസ് ഫിസ്കൽ ഡീസെൻട്രലൈസേഷൻ എന്ന കൃതി ആരുടേതാണ്? ബി എ പ്രകാശ്. ദെൻ പെൻ
പെറ്റമ്മയും പോറ്റമ്മയും പ്രഭാവർമ്മയുടെ കൃതിയാണ്. പെറ്റമ്മയും പോറ്റമ്മയും ആരുടെ കൃതിയാണ്? പ്രഭാവർമ്മ. അപ്പോൾ ശ്രദ്ധിക്കുക, അന്തിവയിലെ പൊന്ന എന്ന നോവൽ ആരുടേതാണ്? പെരുമ്പടവം ശ്രീധരൻ. അന്തിവയിലെ പൊന്ന എന്ന നോവൽ ആരുടേതാണ്? പെരുമ്പടവം ശ്രീധരൻ. കടയ്ക്കൽ വിപ്ലവം എന്ന നോവൽ ആരുടേതാണ്? എൻ ഗോപിനാഥൻ പിള്ള. ലോക്കൽ ഫിനാൻസ് ഫിസ്കൽ ഡീസെൻട്രലൈസേഷൻ എന്നത് ആരുടെ കൃതിയാണ്? ബി എ പ്രകാശ്. പെറ്റമ്മയും പോറ്റമ്മയും എന്ന ആരുടെ കൃതിയാണ്? പ്രഭാവർമ്മ. പെറ്റമ്മയും പോറ്റമ്മയും എന്ന ആരുടെ കൃതിയാണ്? പ്രഭാവർമ്മ. ദെൻ എൻ്റെ ഒ എൻ വി അറിവുകൾ അനുഭവങ്ങൾ ഓർമ്മപ്പെടുത്തലുകൾ പിരപ്പൻകോട് മുരളിയുടെ കൃതിയാണ്. എൻ്റെ ഒ എൻ വി അറിവുകൾ അനുഭവങ്ങൾ ഓർമ്മപ്പെടുത്തലുകൾ ആരുടേതാണ്? പിരപ്പൻകോട് മുരളി. പിരപ്പൻകോട് മുരളി എൻ്റെ ഒ എൻ വി അറിവുകൾ അനുഭവങ്ങൾ ഓർമ്മപ്പെടുത്തലുകൾ ആരുടേതാണ്? പിരപ്പൻകോട് മുരളി. ദെൻ കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ് എം കെ സാനു. നമ്മൾ എം കെ സാനുവിൻ്റെ ആത്മകഥ പഠിച്ചിരുന്നു കർമ്മഗതി എന്ന പേരിൽ. അപ്പോൾ കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ് ആരുടെ കൃതിയാണ്? എം കെ സാനു. കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ് ആരുടെ കൃതിയാണ്? എം കെ സാനു. ദെൻ കുന്തിദേവി അതും എം കെ സാനുവിൻ്റെ കൃതിയാണ്. കുന്തിദേവി ആരുടെ കൃതിയാണ്? എം കെ സാനു. ദെൻ നീതിയുടെ വിളക്കുമരം സുനിൽ പി ഇളയിടം. നീതിയുടെ വിളക്കുമരം ആരുടെ കൃതിയാണ്? സുനിൽ പി ഇളയിടം. അപ്പോൾ ശ്രദ്ധിച്ചേ, എൻ്റെ ഒ എൻ വി അറിവുകൾ അനുഭവങ്ങൾ ഓർമ്മപ്പെടുത്തലുകൾ ആരുടെ കൃതിയാണ്? പിരപ്പൻകോട് മുരളി. കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ് ആരുടെ കൃതിയാണ്? എം കെ സാനു. കുന്തിദേവി ആരുടെ കൃതിയാണ്? എം കെ സാനു. നീതിയുടെ വിളക്കുമരം ആരുടെ കൃതിയാണ്? സുനിൽ പി ഇളയിടം. ദെൻ പോക്കുവെയിലിലെ കുതിരകൾ സത്യൻ അന്തിക്കാടിൻ്റെ കൃതിയാണ്. സംവിധായകൻ സത്യൻ അന്തിക്കാടിൻ്റെ കൃതിയാണ് പോക്കുവെയിലിലെ കുതിരകൾ. പോക്കുവെയിലിലെ കുതിരകൾ. ദെൻ ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് കെ അയ്യപ്പൻ പിള്ളയുടെ ആത്മകഥയാണ് ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ്. കെ അയ്യപ്പൻ പിള്ളയുടെ ആത്മകഥയുടെ പേരാണെന്ത്? ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ്. ദെൻ കോവിഡാനന്തരം കാർട്ടൂണിസ്റ്റ് സുധീർനാഥിൻ്റെ കൃതിയാണ് കോവിഡാനന്തരം. കോവിഡാനന്തരം ആരുടെ കൃതിയാണ്? കാർട്ടൂണിസ്റ്റ് സുധീർനാഥ്. ദെൻ കയ്യൊപ്പിട്ട വഴികൾ ദിവ്യ എസ് ഐ ആർ. ഐ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് ഐയറുടെ കൃതിയാണ് കയ്യൊപ്പിട്ട വഴികൾ. ഇപ്പോൾ പഠിക്കുക, പോക്കുവെയിലിലെ കുതിരകൾ ആരുടെ കൃതിയാണ്? സത്യൻ അന്തിക്കാട്. ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് ആരുടെ കൃതിയാണ്? കെ അയ്യപ്പൻ പിള്ളയുടെ ആത്മകഥയാണ്. കോവിഡാനന്തരം ആരുടെ കൃതിയാണ്? കാർട്ടൂണിസ്റ്റ് സുധീർനാഥ്. കയ്യൊപ്പിട്ട വഴികൾ ആരുടെ കൃതിയാണ്? ദിവ്യ എസ് ഐ ആർ. ദെൻ അപ്പുവും അച്ചുവും സേതുവിൻ്റെ കൃതിയാണ്. സാഹിത്യകാരൻ സേതുവിൻ്റെ കൃതിയാണ് ഏത്? അപ്പുവും അച്ചുവും. ദെൻ എണ്ണത്തുള്ളികളും ഉപ്പുതരികളും ബെന്യാമിൻ്റെ കൃതിയാണ്. എണ്ണത്തുള്ളികളും ഉപ്പുതരികളും ആരുടെ കൃതിയാണ്? ബെന്യാമിൻ. ദെൻ അശ്വത്ഥാത്മാവ് വെറുമൊരാന എം ശിവശങ്കർ. നമുക്കറിയാം കേരളത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്, വിവിധ പദവികൾ വഹിച്ച വ്യക്തിയാണ് അശ്വത്ഥാത്മാവ് വെറുമൊരാന. ആരുടെ കൃതിയാണ് അശ്വത്ഥാത്മാവ് വെറുമരാന? ആരുടെ കൃതിയാണ്? എം ശിവശങ്കർ. അപ്പോൾ അപ്പുവും അച്ചും ആരുടെ കൃതിയാണ്? സേതു. എണ്ണത്തുള്ളികളും ഉപ്പുതരികളും ബെന്യാമിൻ. അശ്വത്ഥാത്മാവ് വെറുമൊരാന ആരുടെ കൃതിയാണ്? എം ശിവശങ്കരൻ. ദെൻ ഈറുപ്പി ഡോക്ടർ എബ്രഹാം മുളമൂട്ടിൽ. ഈറുപ്പി എന്ന കൃതി ആരുടേതാണ്? ഡോക്ടർ എബ്രഹാം മുളമൂട്ടിൽ. ആർക്കും വേണ്ടാത്ത കേരയിൽ ആരുടെ കൃതിയാണ്? രമേശ് ചെന്നിത്തല. ആർക്കും വേണ്ടാത്ത കേരയിൽ ആരുടെ കൃതിയാണ്? രമേശ് ചെന്നിത്തല. അപ്പോൾ ഈറുപ്പി ആരുടെ കൃതിയാണ്? ഡോക്ടർ എബ്രഹാം മുളമൂട്ടിൽ. ആർക്കും വേണ്ടാത്ത കേരയിൽ ആരുടെ കൃതിയാണ്? രമേശ് ചെന്നിത്തല. അപ്പോൾ ഇതിലൊരു 90% പുസ്തകങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ക്യാച്ച് ചെയ്യാൻ സാധിച്ചു കാണും. അപ്പോൾ അതുപോലെ നമ്മൾ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാണ്, എല്ലാവരും ആൻസർ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അനുപമം ജീവിതം ആരുടേതാണ്? കെ ശങ്കരനാരായണൻ. ജീവിതാമൃതം ആരുടേതാണ്? ഒ രാജഗോപാൽ. ഓർമ്മച്ചെപ്പ് ആരുടെ കൃതിയാണ്? എം എം ഹസൻ. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന ആരുടെ കൃതിയാണ്? യേശുദാസൻ. ഓ മിസോറാം ആരുടെ കൃതിയാണ്? പി എസ് ശ്രീധരൻ പിള്ള. ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം ആരുടെ കൃതിയാണ്? ഗോപിനാഥ് മുതുകാട്. അവനീ വാഴ്വ് കിനാവ് ആരുടെ കൃതിയാണ്? പെരുമ്പടവം ശ്രീധരൻ. അന്തിവയിലെ പൊന്ന് ആരുടെ കൃതിയാണ്? പെരുമ്പടവം ശ്രീധരൻ. കടയ്ക്കൽ വിപ്ലവം ആരുടേതായിരുന്നു? എൻ ഗോപിനാഥൻ പിള്ള. ലോക്കൽ ഫിനാൻസ് ഫിസ്കൽ ഡീസെൻട്രലൈസേഷൻ ആരുടേതായിരുന്നു? ബി എ പ്രകാശ്. പെറ്റമ്മയും പോറ്റമ്മയും ആരുടെ കൃതിയാണ്? പ്രഭാവർമ്മ. എൻ്റെ ഒ എൻ വി അറിവുകൾ അനുഭവങ്ങൾ ഓർമ്മപ്പെടുത്തലുകൾ ആരുടെ കൃതിയാണ്? പിരപ്പൻകോട് മുരളി. കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ് ആരുടെ കൃതിയാണ്? എം കെ സാനു. കുന്തിദേവി ആരുടെ കൃതിയാണ്? എം കെ സാനു. നീതിയുടെ വിളക്കുമരം ആരുടെ കൃതിയാണ്? സുനിൽ പി ഇളയിടം. പോക്കുവെയിലിലെ കുതിരകൾ ആരുടെ കൃതിയാണ്? സത്യൻ അന്തിക്കാട്. ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് ആരുടെ കൃതിയാണ്? കെ അയ്യപ്പ പിള്ള, അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണെന്ത്. കോവിഡാനന്തരം ആരുടെ കൃതിയാണ്? കാർട്ടൂണിസ്റ്റ് സുധീർനാഥ്. കയ്യൊപ്പിട്ട വഴികൾ ആരുടെ കൃതിയാണ്? ദിവ്യ എസ് ഐ ആർ.
അപ്പുവും അച്ചുവും ആരുടേതാണ്? സേതു. എണ്ണത്തുള്ളികളും ഉപ്പുതരികളും ആരുടെ കൃതിയാണ്? ബെന്യാമിൻ. അശ്വത്ഥാത്മാവ് വെറുമൊരാന ആരുടെ കൃതിയാണ്? എം ശിവശങ്കർ. ഈറുപ്പി ഡോക്ടർ എബ്രഹാം മുളമൂട്ടിൽ. ആർക്കും വേണ്ടാത്ത കേരയിൽ ആരുടെ കൃതിയാണ്? രമേശ് ചെന്നിത്തല. അപ്പം ഇത്രയും പോയിൻറ്സ് കൃത്യമായി എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കണം. ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.